ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞങ്ങളുടെ മുത്തുമണിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അൻസിയുടെ വീട്ടിലേക്കാണ്. അവിടെ ചെന്നപ്പോഴേക്കും ഇതാ വരിക്കച്ചക്ക ഞങ്ങൾക്കായിട്ട് റെഡിയായിരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ വരിക്കച്ചക്കയൊക്കെ കഴിച്ച് ഇതാ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാണ്. സൂപ്പർ വരിക്കച്ചക്കയായിരുന്നു ഗായ്സ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ എല്ലാവരും കൂടി ഇവിടെ കിടന്ന് റെസ്റ്റ് എടുക്കുവാണ്. അങ്ങ് തളർന്നു പോയി, ക്ഷീണിച്ചു പോയി ഗായ്സ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വട്ടത്തിലെ അറ്റിലേക്ക് പോയി. അവിടെ നല്ല വ്യൂ ആയിരുന്നു, പക്ഷേ നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങളൊരു 3:30-4 മണി സമയത്താണ് പോയത്. പക്ഷേ എന്നിട്ട് പോലും അവിടെ നല്ല വെയിലായിരുന്നു, ഒട്ടും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ വെള്ളത്തിൻ്റെ ആ ഒരു തണുപ്പ് കൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക ചെയ്തത്. വേനൽ സമയമാവുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവായിരുന്നു, അതുകൊണ്ട് നമുക്കവിടെ ഓടിച്ചാടി നടക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ ചെരുപ്പ് ഊരിയിട്ട് ആ പാറയിലൊന്നും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം കാല് പൊള്ളുന്ന പോലൊരു ഫീലായിരുന്നു, അത്രയ്ക്ക് വെയിലായിരുന്നു. എങ്കിലും ഞങ്ങളതൊക്കെ മാക്സിമം എൻജോയ് ചെയ്തു. കാല് പൊള്ളിയപ്പോൾ പിന്നെ ക്ഷീണിച്ചത് ആ വെള്ളത്തിൽ കാലുവിട്ട് കുറച്ച് നേരം ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവിടെ എന്തൊക്കെയോ പ്രഹസനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് ഗായ്സ്. ഫോട്ടോ എടുക്കുന്നുണ്ട്, റീൽസ് എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓ ഇവളുമാരിത് എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടിനെന്ന്. പക്ഷേ സത്യം പറയാമല്ലോ ഗായ്സ്, ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. നല്ല പ്ലേസാണ്, നല്ല വൈബുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ആ വെയിലിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിലും ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. 5 മണിക്ക് ശേഷമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഒരുപാട് പേരും എത്തിയത്. ഒട്ടുമിക്ക സ്ഥലങ്ങളെല്ലാം ഓടി നടന്ന് കണ്ട് കാല് വീണ്ടും പൊള്ളുന്നു ഗായ്സ്. അങ്ങനെ കാല് തണുപ്പിക്കാനായി വീണ്ടും കാല് വെള്ളത്തിലിട്ട് കുറച്ചു നേരം അവിടെ അങ്ങ് ഇരുന്നു. അങ്ങനെ എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു ഇന്ന്. മുത്തുമണിയുടെ കല്യാണവും അൻസിയുടെ വീടും എല്ലാം പൊളി വൈബായിരുന്നു. കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.